ഒരു യുദ്ധത്തിന്റെ ആഘാതം ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുമെന്ന് പലരും പ്രവചിച്ച റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ആഘാതം ഇപ്പോഴും ലോകം പല തലത്തിൽ പല തരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു യുദ്ധം, അതും ഉടനങ്ങും അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല, നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് തയ്യാറെടുക്കാനാണ് ഇസ്രായേൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അവർ സംയുക്ത മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു, പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിയത്. അങ്ങനെ വന്നാൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം തന്നെയായിരിക്കും കാത്തിരിക്കുന്നത്. ഒപ്പം എത്ര വേണമെങ്കിലും പോരാടാൻ തയ്യാറാണെന്ന് ഹമാസും തിരികെ വെല്ലുവിളിക്കുന്നു. എന്തായാലും ആറാം ദിവസത്തിലെത്തുന്നു യുദ്ധം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരുപക്ഷത്തുമായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം അനുദിനം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. 2300 കടന്നിരിക്കുന്നു മരിച്ചവരുടെ എണ്ണം. ഗാസയിലേക്കുള്ള ഇന്ധന ജലവിതരണം ഇസ്രായേൽ പൂർണ്ണമായും വിച്ഛേദിച്ചു. ഇതോടെ ഗാസയിലെ പവർ സ്റ്റേഷൻ അടച്ചുപൂട്ടി. എന്നാൽ ഗാസയിലെ പൊതുജനങ്ങൾക്കുള്ള ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും എത്തിക്കാൻ അനുവദിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശവും ഒപ്പം അബ്ദുൾ റഷീദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം പ്രശാന്തിലേക്ക് പോകാം. പ്രശാന്ത്, നമുക്ക് ഇസ്രായേലിലെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു, എത്ര പേർ അവിടെ നിന്ന് തിരികെ വരാൻ സന്നദ്ധരാണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് സർക്കാരിന്റെ പദ്ധതി? അബ്ജോദ്, മറ്റൊരു ഒഴിപ്പിക്കൽ ദൗത്യത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇന്ത്യ ഇക്കാര്യത്തിലുള്ള ചില നീക്കങ്ങൾ യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് നടത്തിയിരുന്നു. അവിടെ നിന്ന് വിദ്യാർത്ഥികളെയും മറ്റും തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓപ്പറേഷൻ ഗംഗ എന്ന പേരിലായിരുന്നു ആ ഒരു ഒഴിപ്പിക്കൽ ദൗത്യം ഇന്ത്യ നടത്തിയത്. എന്തായാലും മറ്റൊരു ഒഴിപ്പിക്കൽ ദൗത്യത്തിന് കൂടി ഇന്ത്യ തയ്യാറാവുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് അവിടെ കുടുങ്ങിയവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു ദൗത്യം ഇന്നലെ രാത്രിയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രഖ്യാപിച്ചത്. വിദേശകാര്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത് മടങ്ങാൻ തയ്യാറുള്ള എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യ തയ്യാറാണ്, അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇക്കാര്യത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ചില രാജ്യങ്ങളുമായൊക്കെ ഇന്ത്യ സംസാരിച്ചു വരികയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഒരു സംഭാഷണവും നടന്നിരുന്നു. ആ ഒരു സംഭാഷണത്തിന് ശേഷമാണ് ഈ ഒരു ഒഴിപ്പിക്കൽ ദൗത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ നടപടികൾ തീരുമാനിച്ചത്. ഇസ്രായേലും ഇതുമായി സഹകരിക്കാം എന്ന് അറിയിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇന്ത്യ ഇസ്രായേൽ ബോർഡുകളൊക്കെ ഇപ്പോൾ ഡൽഹിയിൽ പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലുമായി ഇന്ത്യ ഒന്നിച്ചു നിൽക്കുകയാണ്, ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെയും നെതന്യാഹുവിൻ്റെയും ചിത്രങ്ങളൊക്കെയുള്ള ബോർഡുകൾ ദില്ലിയിൽ പ്രധാന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ശക്തമായ ഒരു നിലപാട് ഇന്ത്യ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനവും ഉണ്ട്, അതിൽ വ്യക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്നുകൂടി ഇന്ത്യ പ്രകടിപ്പിക്കും. എന്തായാലും ആ ഒരു സമയത്താണ് ഈ ഇപ്പോൾ ഒഴിപ്പിക്കൽ ദൗത്യം ഇന്ത്യ തുടങ്ങാൻ പോകുന്നത്. ഇന്ന് രാത്രി ഇസ്രായേൽ സമയം ഇന്ത്യൻ സമയം 11:30, ഇസ്രായേൽ സമയം 9:00 അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക എന്നാണ് ഇന്നലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ആദ്യ ചാർട്ടേഡ് വിമാനമായിരിക്കും ഇന്ത്യയിലേക്ക് വരിക. ഇതിനായുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള അറിയിപ്പ് നേരത്തെ ഇന്ത്യക്കാർക്ക് എംബസി നൽകിയിരുന്നു. ആ രജിസ്ട്രേഷനിൽ 2000-ലധികം പേർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.